നമസ്കാരം. റാഫ്ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകരിലെ ഏറ്റവും അധികം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ കളിക്കളത്തിലേക്ക് പരിശീലിപ്പിച്ചിറക്കിയ ആളുകളുടെ ലിസ്റ്റ് എടുത്ത് അതിൽ തലപ്പത്തുണ്ടാവും ഇവാൻ വുക്കുമനോവിച്ച്. ആ വുക്കുമനോവിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെക്കുറിച്ച് ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾക്ക് ഗ്യാലറിയിൽ നിന്ന് വളരെ ഇൻക്രെഡിബിളായിട്ടുള്ള സപ്പോർട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റേഡിയം എപ്പോഴും ഫുള്ളായിരിക്കും, മറ്റ് സിറ്റികളിൽ അതങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ അങ്ങനെയാണ്. 10,000-ക്കണക്കിന് ആളുകൾ കളി കാണുന്നു, അതോടൊപ്പം തന്നെ വീഡിയോ സ്ക്രീനൊക്കെ വെച്ചുകൊണ്ട് പുറത്ത് ബ്രോഡ്കാസ്റ്റിംഗ് കാണുന്നവരുമുണ്ട്. ഞങ്ങളുടെ സ്റ്റേഡിയത്തിന് പുറത്ത് അത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാകുന്നു. എനിക്ക് പലപ്പോഴും പ്ലെയേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആ ഒരു ടെക്നിക്കൽ ഏരിയയിൽ നിന്നുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയധികം നോയ്സ് ആയിരിക്കും. ചിലപ്പോൾ ഞാൻ പറയുന്നത് റൈറ്റ് ബാക്ക് മാത്രമേ കേൾക്കുന്നുണ്ടാവുകയുള്ളൂ, മറ്റാർക്കും കേൾക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ശബ്ദമുഖരിതമായ അന്തരീക്ഷമായിരിക്കും സ്റ്റേഡിയത്തിൽ ഉണ്ടാവുക. ഇതാണ് അദ്ദേഹം ഒരു കാര്യം സ്റ്റേഡിയത്തിലെ അറ്റ്മോസ്ഫിയറിനെ പറ്റി പറയുന്നത്. ഇനി പുറത്തേക്കിറങ്ങിയാലുള്ള അനുഭവം എന്താണ്, അതുകൂടി അദ്ദേഹം പറയുന്നു. ചിലപ്പോൾ എനിക്ക് സ്ട്രീറ്റിലൂടെ മുന്നോട്ട് പോവുക, നടക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം ഡസൻസ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ എന്നെ കാണാനും തൊടാനും എന്നെ ഹഗ് ചെയ്യാനും എന്നോടൊപ്പം സെൽഫി എടുക്കാനും ഒക്കെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടാകും. ഏതായാലും ചിലപ്പം റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ 100-ൽ അധികം ആളുകൾ കാത്തു നിൽക്കുക, വളരെ പേഷ്യൻ്റ്ലി എന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി നിൽക്കുക, ഇതൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുപോലെ വലിയ രൂപത്തിലുള്ള മുഴൽസ് എൻ്റെ ഇമേജസ് ഒക്കെ വെച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും പല സിറ്റികളിലും കാണാം. അങ്ങനെ വളരെ ഫ്രണ്ട്ലി ആണ് എല്ലായിടത്തും. അത്തരത്തിലുള്ളൊരു അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഈ എന്നുകൂടി കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നു. കേരളക്കാർ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ളത് വുക്കുമനോവിച്ച് തിരിച്ചറിയുന്നു, അത് വിദേശ മാധ്യമത്തോട് പറയുകയും ചെയ്യുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് എടുപ്പത്താം.